ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് പോവുകയാണ് മസാല ബോണ്ട് കേസിൽ ഇടിക്കുക തിരിച്ചടി തോമസ് ഐസക്കിന് സമൻസ് അയക്കാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജിയിലാണ് ഉത്തരവ് വിശദാംശങ്ങളുമായി ജോൺ ലോറൻസ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും ലോറൻസ് ഇപ്പോൾ ഇത്തരമൊരു വിധി വരുമ്പോൾ അത് തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാവുകയാണ് അദ്ദേഹത്തിന് ഒരു ആശ്വാസമാകുന്ന ഒരു രീതിയിലേക്കാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടാകുന്നത് വിശദാംശങ്ങൾ ഭദ്ര ഏറെക്കാലമായി കേരളത്തിലെ വ്യവ കേരളത്തിൻ്റെ വികസന മേഖലകളെ തകർക്കാൻ അല്ലെങ്കിൽ വികസന കേരളത്തിൻ്റെ വികസനത്തിനായി പ്രത്യേക ഫണ്ട് രൂപീകരിക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു 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 കോർപ്പറേറ്റ് ഒരു കോർപ്പറേറ്റ് ബോഡിയാണ് ഈ കിഫ്ബി ഈ കിഫ്ബിക്ക് കിഫ്ബി സാമ്പത്തി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കണക്കിലെടുത്ത് ഈ കിഫ്ബിക്ക് ധനസമാഹരണത്തിനായി ലണ്ടനിലെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയുടെ മസാല ബോണ്ട് സംസ്ഥാന സർക്കാർ സഹമാകരിക്കുകയുണ്ടായി റിസർവ് ബാങ്കിന്റെയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള അനുമതിയോടും കൂടിയാണ് സംസ്ഥാന സർക്കാർ അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി കോടി രൂപ ഏഴ് പോയിൻറ്റ് സംസ്ഥാന സർക്കാർ ഈ മസാല ബോണ്ടിലൂടെ സമാഹരിച്ചത് ഈ മസാല ബോണ്ട് സമാഹരണത്തിൽ വിദേശ നാണയ വിനിമയ ചട്ടം വിദേശ നാണയ നിയന്ത്രണ ചട്ടം ക്ഷമിക്കണം വിദേശ നാണയ വിനിമയ നിയന്ത്രണ ചട്ടം ലംഘിക്കപ്പെട്ടു അതുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടി വേണം അത് അതായത് കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ കെ എം എബ്രഹാമിനും അതുപോലെ അന്നത്തെ ധനമന്ത്രിയായിരുന്നു തോമസ് എസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ നിയമലംഘനം നടത്തി അതുകൊണ്ട് അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അവർക്കെതിരെ അതായത് കിഫ്ബിക്കെതിരെയും ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെയും ഈ എൻഫോ ഇ ഡി കേസെടുക്കുകയായിരുന്നു ഈ കേസ് ഈ കേസെടുത്തതിനെ തുടർന്ന് അവർ തോമസ് ഐസക്കിനെതിരെ തോമസ് ഐസക്കിനും കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ എം എബ്രഹാമിന് നോട്ടീസ് അയക്കാനുള്ള ചില നടപടികൾ ആരംഭിച്ചു ഇതിനെതിരെ തോമസ് ഐസക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയിൽ വന്നു അന്ന് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അക്കാര്യത്തിൽ അക്കാര്യത്തിൽ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന വി ജി അരുൺ ഇക്കാര്യത്തിൽ ഒരു തീരുമാനിച്ചു തീരുമാനം പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് സമൻസ് അയക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ചില ചില അതായത് ഉചിതമായ ബെഞ്ചിലാണ് ഇത് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ റിസർവ് ബാങ്കിൻ്റെ റിസർവ് ബാങ്കിൻ്റെ നിലപാട് ഹൈക്കോടതി തേടിയിരുന്നു റിസർവ് ബാങ്ക് ഇക്കാര്യത്തിൽ കോടതി അനുവദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിച്ച ഒരു റിസർവ് ബാങ്ക് ഹൈ റിസർവ് ബാങ്ക് ഹൈക്കോടതിയിൽ അനുമതി അറിയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ആർ ആർ ബി ഐയുടെ അനുമതിയോട് കൂടിയാണ് ആർ ബി ഐയുടെ അനുമതിയോട് കൂടിയാണ് ഈ റിസർവ് ഇതൊക്കെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മസാല സമാഹരിച്ചതെന്നും ഇക്കാര്യത്തിൽ ചട്ടലംഘനമൊന്നും കാണുന്നില്ല എന്നും ഈ റിസർവ് ബാങ്ക് ഹൈക്കോടതി അനുവദിച്ചിരുന്നു അതേ തുടർന്ന് ഈ കാര്യത്തിൽ ജസ്റ്റിസ് വി ജി അരുൺ വി ജി അരുണിന്റെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു പക്ഷേ അതിനുശേഷം കാര്യത്തിൽ വീണ്ടും സമൻസ് തോമസ് ഐസക്കിനും ഈ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ കെ എം എബ്രഹാമിന് നോട്ടീസ് അയക്കണമെന്ന ആവശ്യം ഒരു ആവശ്യവുമായി വീണ്ടും ഈ ഡി ഹൈക്കോടതിയെ സമീപിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് അപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചിലുണ്ടായ പ്രധാന ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇടിക്ക് സമൻസ് അയക്കാം എന്നുള്ള രൂപത്തിൽ ഒരു ഉത്തരവിറക്കി ഈ ഉത്തരവിനെതിരെയാണ് ഈ ഉത്തരവ് നിയമപരമല്ല അത് അസാധാരണമായ ഒരു സാഹചര്യമാണ് ഒരു സാഹചര്യം ഇത്തരത്തിൽ തനിക്കും അതുപോലെ കിഫ്ബിക്കും നോട്ടീസ് അയക്കാനുള്ള നിയമപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് തനിക്കും അതുപോലെ തന്നെ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ കെ എം എബ്രഹാമിനും അതുപോലെ മറ്റൊരു ഉദ്യോഗസ്ഥയും മൂന്ന് പേർക്ക് നോട്ടീസ് അയക്കാൻ ഉള്ള ഒരു അധികാരം എൻഫോഴ്സ്മെൻറ്റിനായി ഇത് അധികാര ദുർവിനിയോഗം ആണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കിഫ്ബിയും അതുപോലെ തന്നെ ഈ ജസ്റ്റി അന്നത്തെ മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കും ഹൈക്കോടതിയെ സമീപിച്ച് അപ്പോൾ തന്നെ ഈ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ സമൻസ് അയക്കാൻ ഉത്തരവിട്ടപ്പോൾ തന്നെ പറഞ്ഞൊരു വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കരുത് അത് മാത്രമല്ല ഈ സമൻസിലൊക്കെ പറയുന്ന കാര്യങ്ങൾ കോടതിയുടെ തീർപ്പിന് വിധേയമായിരിക്കും അല്ലെങ്കിൽ കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കും എന്നുള്ള ചില ഉപാധികളോടെയാണ് ഈ ജസ്റ്റിസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇ ഡിക്ക് നോട്ടീസ് അയക്കാൻ തോമസ് ഐസിക്കിനെയും കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ കെ എം എബ്രഹാമിനെയും ചോദ്യം ചെയ്യാൻ അനുമതി നൽകി അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് അയക്കാൻ അനുമതി നൽകി ഇത് നിയമപരമായൊരു നടപടി ക്രമമല്ല തങ്ങളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല തങ്ങളെല്ലാം നിയമപരമായി നടത്തിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ആണ് തോമസ് ഐസക്കും കിഫ്ബി ഇക്കാര്യം വിശദീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രന്റെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ചോദ്യം ചെയ്താണ് ഈ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഹർജി ഇന്നലെ വന്നപ്പോൾ തന്നെ മുൻ മുൻപ് ഈ കേസ് പരിഗണിച്ച് ജസ്റ്റിസ് വി വി ജി അരുൺ അധ്യക്ഷനായ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ കേസ് ഒഴിവായി ഇന്നിപ്പോൾ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിന് നേരിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഇപ്പോൾ സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മസാല ബോണ്ട് കേസിൽ സമൻസ് ഇ ഡിയുടെ സമൻസ് ഇ ഡിക്ക് സമൻസ് അയക്കാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് അദ്ദേഹം റദ്ദാക്കിയിരിക്കുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ നടപടി അനുചിതം എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു ബെഞ്ച് അതായത് ജസ്റ്റിസ് വി ജി അരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ജസ്റ്റിസ് ഡി ജി അരുൺ അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം നേരത്തെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതാണ് പുതിയ ബെഞ്ചിന് ആ ഉത്തരവ് പരിഷ്കരിക്കാനുള്ള അധികാരമില്ല അത് കോടതിയുടെ ഹൈറാർക്കി അനുസരിച്ചും കോടതിയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ചും കോടതിയുടെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് കോടതി നടപടിക്രമങ്ങളുടെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ചും നിലവിലുള്ള ഒരു പുതിയൊരു ബെഞ്ചിന് മുൻ ബെഞ്ചിൻ്റെ ഉത്തരവ് പരിഷ്കരിക്കാനുള്ള അധികാരമില്ല എന്നാണ് ഇപ്പോൾ ഈ ചീഫ് ജസ്റ്റിസ് ലക്ഷ്യമിക്കണം ജസ്റ്റിസ് ജെ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സുപ്രധാനമായ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അതുമാത്രമല്ല അതോടുകൂടി ജസ്റ്റിസ് അതോടുകൂടി കോടതി ഒരു പ്രധാനപ്പെട്ട ഒരു ഈ കാര്യത്തിൽ കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും അതുപോലെ തന്നെ കിഫ്ബിക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് കാരണം കിഫ്ബിയെ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ഇ ഡിയുടെ ആ ഒരു ശ്രമമാണിപ്പോൾ തകർന്നിരിക്കുന്നത് അതായത് ഇ ഡിക്ക് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി അന്നത്തെ ധനമന്ത്രിയും സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയായ കിഫ്ബിയും എടുത്ത നടപടികൾ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടു കൂടിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് ഈ റിസർവ് ബാങ്ക് തന്നെ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായിട്ടാണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിഫ്ബിക്ക് ഇക്കാര്യത്തിൽ അല്ല ക്ഷമിക്കണം ഈ കാര്യത്തിൽ ഇ ഡിക്ക് അന്വേഷണ നടപടികളായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു മാത്രമല്ല ഈ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇരട്ടത്താപ്പ് സമീപനം ഹൈക്കോടതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് ഭദ്ര ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കിഫ്ബി മാത്രമല്ല മസാല ബോണ്ടിലൂടെ പണം സമാഹരിച്ചിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പവർ ഗ്രിഡ് കോർപ്പറേഷൻ പോലുള്ള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ മസാല ബോണ്ടിലൂടെ പണം സമാഹരിക്കുകയുണ്ടായി ഈ കാര്യം തോമസ് ഐസക്കും കിഫ്ബിയും ഹൈക്കോടതി സൂചിപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് അന്ന് ജസ്റ്റിസ് വി ജി അരുൺ ഈ ചോദ്യം എൻഫോഴ്സ്മെന്റിനോട് ചോദിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ ഈ പറയുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടി പണം സമാഹരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരും അതുപോലെ കിഫ്ബിയും പണം സമാഹരിച്ചത് ഇതിൽ ഇതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് രണ്ട് രണ്ടുതരം രീതിയാണോ നിങ്ങൾ കാണിക്കുന്നത് അതായത് ഇ ഡിക്ക് ഇക്കാര്യത്തിൽ എന്താണ് രണ്ട് രണ്ടുതരം ഇരട്ടത്താപ്പാണോ അതായത് കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതേസമയം തോമസ് ഐസക്കിനും കിഫ്ബിക്കും ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത കൂടിയാണിത് തോമസ് ഐസക്കിനെ സമൻസ് അയക്കാനുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ് വിശാംശങ്ങൾ നൽകുകയായിരുന്നു ജോൺ ലോറൻസ്